നല്ല പഴുത്ത നേന്ത്രപ്പഴവും അരിപ്പൊടിയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അപ്പത്തിൻ്റെ പൊടിയാണ് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ പഴം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് പഴം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റാം. എന്നിട്ട് ഇതിന് കറുത്ത സീഡും മാറ്റിക്കളയണം. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്ത നേന്ത്രപ്പഴം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പഞ്ചസാര പൊടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് ഏലക്കായും കൂടി പൊടിച്ചെടുത്തതാണ്. ഇത് ഇതിൻ്റെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർക്കാം. ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചെറിയതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റീമറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു വാഴയില വെച്ചതിന് ശേഷം വേണം ഇതെല്ലാം നിരത്തി വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.